സദ്യ ഏ ദിവസത്തിലേക്ക് തിരിക്കാം ദേവചനത്തിൽ നാം കഴിഞ്ഞ ആഴ്ചകളായി പഠിച്ചു വന്ന എബ്രാ ലേഖനം ആറാം അധ്യായത്തിൻ്റെ നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളായിരുന്നു ആ ഭാഗത്തിൻ്റെ തുടർമാനമായുള്ള ചിന്ത നമുക്ക് വീണ്ടും ആരംഭിക്കാം എബ്രാഹർ ആറാം അധ്യായത്തിൻ്റെ നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ മടക്കി വരുത്തുവാൻ കഴിയാത്ത മാനസാന്തരം സ്വയം തീരുമാനിച്ച് ഉറച്ച് പിന്മാറ്റത്തിലേക്ക് പോയാൽ ഇനി ഒരു മടക്കയാത്രയില്ല മനഃപൂർവ്വം പാപം ചെയ്താൽ മടക്കി വരുത്തുവാൻ പാടാണ് അനുഭവിക്കുന്നവർക്കിന്നും അവസരമുണ്ട് എന്നാൽ മനസ്സ് മറുതലിച്ച് പറവോനെ പോലെ ഹൃദയം കഠിനെ പെട്ട് കഴിഞ്ഞാൽ ഒരു മടക്കി വരവില്ല എന്നുള്ള ചിന്തയായിരുന്നു നാം പഠിച്ചു വന്നത് അങ്ങനെ ആ ചിന്തയിൽ നിന്ന് തുടർന്ന് വ്യക്തികൾ ഒന്ന് രണ്ട് വ്യക്തികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണമെന്ന് നമുക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഷൗലിനെയാണ് പഴയ ആദ്യമായി നാം എടുത്തത് ഷൗൽ പട്ടുപോയത് എങ്ങനെ എന്ന ചിന്തയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ ഓർപ്പിച്ചത് ഒന്ന് ദിനവർത്താന്തം പത്താം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു ഒന്ന് ദിനവർത്താന്തം പത്താം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യം ഇങ്ങനെ ഷൗ ലഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിക്കേണ്ടി വന്നതിനാലും മരിക്കേണ്ടി വന്നു സ്തോത്രം ബാക്കിയുള്ള വാക്യം കൂടെ ഉണ്ട് എന്നാൽ ഓർക്കാം ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ നാം വിശദമായി ചിന്തിച്ചിരുന്നു യഹോബയോട് ചെയ്ത അതിക്രമ നിമിത്തം എങ്ങനെയാണ് ശവുല് പട്ടുപോയത് എങ്ങനെയാണ് അവനെ ദൈവം കൊന്നത് അതിൻ്റെ റീസൺ ഒന്ന് യഹോബയോട് ചെയ്ത അതിക്രമ നിമിത്തം രണ്ട് ദൈവവചനം പ്രമാണിക്കായ കൊണ്ട് വചനം പ്രമാണിക്കേണ്ടവൻ അനുസരണക്കേട് കാട്ടിയത് കൊണ്ട് അവൻ മരിക്കേണ്ടി വന്നു ഇന്ന് നാം ചിന്തിക്കുന്നതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിക്കേണ്ടി വന്നതിനാലും മരിക്കേണ്ടി വന്നു വളരെ തെറ്റിദ്ധാര ജയമായ ചില ചിന്തകൾ അതിനകത്ത് നാം വായിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട് അത് വളരെ എല്ലാ കാലത്തും പെന്തിക്കോസിൻ്റെ ആരംഭകാലം തൊട്ടും കേരളത്തിൽ കേരളത്തിലൂടെയും പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും ഒക്കെ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമാണ് ഷൗല് വെളിച്ചപ്പാടത്തിയോട് ആലോചന ചോദിക്കാൻ പോയപ്പോൾ പ്രത്യക്ഷപ്പെട്ട ശമുകലാണോ അല്ലയോ എന്നൊരു സംശയം എല്ലാ കാലത്തും ഉണ്ട് ഇന്ന് വരെ ആ സംശയം ആരുടെയും തീർന്നിട്ടില്ല നമ്മുടെയും തീരുവൻ തോന്നുന്നില്ല പക്ഷേ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ നിങ്ങളുമായി പങ്കുവെക്കാം അപ്പോൾ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ചില ചിന്തകൾ അതുംങ്ങോട്ട് ചേർത്ത് നമുക്ക് മുന്നോട്ട് പോകാം എന്താണ് ഈ വെളിച്ചപ്പാടെത്തിയെ തിരക്കിയതെന്നുള്ള ആ സംഭവത്തിലേക്ക് നമുക്ക് തൻ്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് ആ ചരിത്രം നാം കാണുന്നത് ഒന്ന് ഷമുഹലിൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിലാണ് ഷമുഹലിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ആരംഭ ഭാഗത്ത് ദാവീദിൻ്റെ കാര്യം പറയുകയാണ് ദാവീദ് ഇപ്പോൾ പിന്നെ അഭിമേലക്കിൻ്റെയാണോ ആരുടെയാണ് ആകീഷിൻ്റെയാണോ ആ ആരംഭ ഭാഗത്തുണ്ടല്ലോ ആഗീഷിൻ്റെ ആകീഷിൻ്റെ അടുക്കലുണ്ട് ദാവീദ് ദാവീദിനോട് എൻ്റെ കൂടെ നിർത്തണമെന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെയാണ് അവസാനം ദാവീദിനോട് പറഞ്ഞു നീ എന്നെ ഞാൻ എൻ്റെ ബോഡി ഗാർഡാക്കാം എന്ന് പറയുന്നത് മാൻ ഗാർഡാക്കാം ബോഡി ഗാർഡാക്കിക്കൊള്ളാം ദാവീദിനോട് പറഞ്ഞു ആഗീഷ് പറഞ്ഞു നിന്നെ ഞാൻ എൻ്റെ ബോഡി ഗാർഡാക്കി കൂട്ടത്തിൽ നിർത്താം എന്ന് പറഞ്ഞ് ഫിലിസ്തീനോടുള്ള യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞ് ദാവീദിൻ്റെ സ്റ്റോറി അവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് പെട്ടെന്ന് ഷൗലാണ് രാജാവ് ഷൗലിലേക്ക് വരികയാണ് ഞാൻ അത് ഓർപ്പിച്ചതാണ് രണ്ട് വർഷമേ ഷൗല് നമ്മുടെ ചരിത്രത്തിൻ്റെ ആ ക്രോണോളജി പഠിച്ചു കഴിഞ്ഞാൽ രണ്ടേ രണ്ട് വർഷമാണ് ഷൗല് ദൈവാലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തത് നാൽപ്പത് വർഷം താൻ ഭരിച്ചിരുന്നു ബാക്കി മുപ്പത്തെട്ട് വർഷം ദൈവാലോചന വിട്ട് ഭരിച്ച ഒരു കാലഘട്ടമാണ് അങ്ങനെ മൊത്തം നാൽപ്പത് വർഷം ഷൗലും ഭരിച്ചിരുന്നു ഇസ്രയേലിന് അടുത്ത മുപ്പത്തെട്ട് വർഷത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളാണിത് ഇനി ഒന്ന് വായിച്ചാട്ട് അഞ്ചാം വാക്യം തൊട്ട് വായിക്കാം അവൻ്റെ ഹൃദയം ഫെലിസ്തീയർ ഇങ്ങനെ താഴ്വരയിൽ ഇങ്ങനെ കൂടി നിൽക്കുന്ന കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം ഫെലിസ്തീയറുടെ സൈന്യത്തിൻ്റെ പെരുപ്പം കണ്ട് ഭയപ്പെട്ടു ആ നീ അശ്രദ്ധിച്ച് നിർത്തി നിർത്തി വായിക്കണം ഷൗൽ അന്നേരവും ചെയ്തത് എഹോവയോട് ചോദിച്ചാറേ പോയി സാധാരണ ചെയ്യുന്ന പഴയ കാലത്ത് തൻ്റെ പ്രാക്ടീസ് അതായിരുന്നു യുദ്ധത്തിന് പോകണോ വേണ്ട എന്ന് ആരോട് പോയി ചോദിക്കും യഹോവയോട് പോയി ചോദിക്കും നമുക്കിതൊരു പ്രാക്ടീസ് ആക്കും ഞാൻ വഴക്കുണ്ടാക്കണോ വേണ്ട എന്നൊക്കെ ദൈവത്തോട് ചോദിക്കുന്ന നല്ലതാണ് രാവിലെ എഴുന്നേറ്റ് കയറുത്ത ഇന്ന് ഞാൻ ആ പുള്ളിയോട് വഴക്കുണ്ടാക്കണോ വേണ്ടേ സഭയിൽ പോയി വഴക്കുണ്ടാക്കണോ വേണ്ടേ ഭാര്യയോട് വഴക്കുണ്ടാക്കണോ വേണ്ടയോ എന്നാരോട് ചോദിക്കുന്നത് നല്ലതാ ഉറക്കെ പറഞ്ഞാട്ട് ദൈവത്തോട് അങ്ങനെ ചോദിച്ചിട്ട് തുടങ്ങുന്നതെല്ലാം നന്നായിരിക്കും അങ്ങനെ ഷൗലി എന്ന് യഹോവയോട് ചോദിച്ചു ചോദിച്ചാറേ ആ യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ ഉറീം കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ എന്തു ചെയ്തില്ല ഉത്തരമരളിയില്ല പോയി ചോദിച്ചതാണ് ദൈവം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വെളിപ്പെടുന്ന ദൈവമല്ല ജീവിത വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം ചെയ്ത അതിക്രമം യഹോവയുടെ വചനം പ്രമാണിക്കാത്തവൻ യഹോവയുടെ ആലോചന ചോദിച്ചാൽ ദൈവം പറയും എനിക്ക് മനസ് സംസാരിപ്പാൻ മനസ്സില്ല സ്ത്രോത്രം യെഹോവയ്ക്ക് മനസ്സിലായിരുന്നുവെന്ന് എത്രയോ പ്രാവശ്യം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് ദൈവഹിതപ്രകാരം ജീവിക്കുന്നവരോടാ ദൈവം സംസാരിക്കുന്നത് അത് എവിടെ വെച്ചും സംസാരിക്കും ദൈവം സംസാരിക്കാൻ വേണ്ടി ചർച്ചിലിരിക്കണം എന്നൊന്നുമില്ല ദൈവം സംസാരിക്കാൻ വേണ്ടി കൺവെൻഷനും ക്രൂസൈഡും വേണമെന്നൊന്നുമില്ല ഇതെല്ലാം ദൈവം സംസാരിക്കുന്ന സ്ഥലങ്ങളാ ഒരു ദൈവവൈദലിനോട് ദൈവം സംസാരിക്കാൻ ദൈവത്തിന് നിശ്ചിത സമയമില്ല നിശ്ചിത സ്ഥലമില്ല നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലു എരുമിയ പതിനെട്ടിൻ്റെ ഒന്ന് നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലു അവിടെ വെച്ച് ഞാൻ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കുക ഒരു കുശവൻ്റെ വീട്ടിൽ പോലും ദൈവത്തിന് സംസാരിപ്പാൻ ദൂതുണ്ട് അന്നത്തെ ഡിഗ്നിറ്റി വെച്ച് നോക്കുമ്പോൾ ഒരു പ്രവാചകൻ കൊട്ടാരത്തിലെ പ്രവാചകനാണ് കുശവൻ്റെ വീടെന്നു പറഞ്ഞാൽ കുഷവൻ്റെ നിലം ആ കാലത്തെ ഏറ്റവും ഹിന്നവും താഴ്വര ഏറ്റവും ഹീനമായ രീതിയിൽ ആൾക്കാർ താമസിക്കുന്ന പോർട്ടേഴ്സ് സ്ട്രീറ്റാണ് അവിടേക്കൊക്കെ പോകാൻ അത്രയും കൊട്ടാരത്തിൽ നിന്ന് പ്രവാചകൻ താഴോട്ട് ഇറങ്ങിയിട്ട് ഹിന്നവും താഴ്വരയിലേക്ക് ചെന്നിട്ട് അവിടെ ദൈവശബ്ദം കേൾക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല നാം ചിന്തിക്കാത്ത സ്ഥലത്തും ദൈവം അവിടെ സംസാരിക്കും നാം പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഏറ്റവും ഹീനമെന്ന് ലോകം വിധി എഴുതി മാറ്റി നിർത്തുമ്പോഴാണ് ഏറ്റവും ഇമ്പമായി ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഏറ്റവും വലിയ നിരാശയുടെ താഴ്വലിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ വെളിപ്പാട് കിട്ടുന്നത് യേശുവിൻ്റെ മാർവിൽ കിടന്ന് കിട്ടിയ വെളിപ്പാടിനേക്കാൾ എത്ര വലിയ വെളിപ്പാടാണ് യോഹന്നാൻ പത്മോസി കിട്ടിയ വെളിപ്പാട് അത് ഓർക്കുമ്പോൾ നാം കർത്താവിനെ സ്തുതിക്കാറില്ലേ മാറോട് ചേർന്നിരുന്ന എത്രയോ പ്രാവശ്യം അത് ആരാ എന്താന്നൊക്കെ യോഹന്നാനെ കൊണ്ട് മറ്റുള്ളവർ ചോദിപ്പിച്ചിട്ടുണ്ട് അന്നൊന്നും കാണാത്ത ദൈവിക പുത്രൻ്റെ സ്വരം അതിന്റെ ശക്തിയും ബഹുമാനവും ഒക്കെ കൺകുളിർക്ക കണ്ടത് പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ് പുസ്തകം മടക്കി വെച്ചപ്പോൾ പുതിയ പുസ്തകം തന്നെ കൊണ്ട് എഴുതിപ്പിച്ചത് ദൈവശബ്ദത്തിന്റെ പുറത്തല്ലേ നമ്മുടെ ജീവിതയാത്രയിൽ അങ്ങനെ ആ ദൈവശബ്ദം നമ്മളോട് സംസാരിക്കുന്നത് നാം അടുത്തെന്ന് പറയുമ്പോൾ ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുണ്ട് സ്തോത്രം അല്ല ലൂയ അപ്പൊ ഇവിടെ ദൈവം അവന് ഒന്നും അറി ചെയ്തില്ല വെളിപ്പെട്ടില്ല ആ സ്തോത്രം ആ അതിന്റെ ആ അപ്പോൾ ഷൗൽ തൻ്റെ പൃത്യന്മാരോട് എനിക്ക് വെളിച്ചപ്പാടത്തി അന്വേഷിക്കേണ്ടതിന് ഞാൻ അവിടെ അടുക്കൽ ചെന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞ് അവൻ്റെ പൃഥ്വന്മാർ അവനോട് എന്തോരിൽ ഒരു വെളിച്ചപ്പാടത്തി ഉണ്ട് എന്ന് പറഞ്ഞു ഇത് തിരക്കാൻ ഒരു കാരണമുണ്ട് സ്ത്രോത്രം ഷൗല് തൻ്റെ ആരംഭകാലത്ത് വെളിച്ചപ്പാടത്തികളെ മുഴുവൻ ക്ഷുദ്രക്കാരെയും മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയൊക്കെ ആരംഭ ശിശ്രൂഷയുടെ കാലഘട്ടത്തിൽ ദേശത്ത് നിന്ന് നിർമൂലം ചെയ്തതാണ് അതൊരു പ്രമാണം തന്നെ ആയിരുന്നു നമ്മൾ നമ്മളാ ഭാഗത്തിലേക്കൊന്ന് നോക്കാം ലേവിയ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിലേക്ക് പോകാം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ഒന്നായിരുന്നു നാം പത്ത് കൽപ്പനകൾ ചിട്ട ചിട്ടയായി വായിച്ചു പഠിക്കുന്ന പോലെ തന്നെ ദൈവം ജനത്തിന് കൊടുത്ത പ്രമാണങ്ങൾ ഒത്തിരി ഉണ്ട് പഴയ നിയമത്തിൽ അറുനൂറ്റി പതിനാറ് കൽപ്പനകൾ കൊടുത്ത പ്രമാണങ്ങൾ ചട്ടങ്ങൾ ഒത്തിരിയുണ്ട് അതിനകത്ത് ഒരു പ്രമാണമായിരുന്നു ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം ലേവിയ പത്തൊമ്പത് ഇരുപത്തിയാറാം വാക്യം ആ ആഭിചാരം ചെയ്യരുത് മുഹൂർത്തം നോക്കരുത് ആ നിങ്ങളുടെ തലമുടിക്ക് ചുറ്റും വിളുമ്പ് എന്തു ചെയ്യരുത് ആ അതുകൊണ്ട് ഇനി മുടി വെട്ടുന്നതൊക്കെ നിർത്താം വായിച്ചു ആ ആ താടിയുടെ അറ്റം എന്തു ചെയ്യരുത് വിരുവമാക്കരുത് പിന്നെ താഴോട്ടുണ്ട് രണ്ട് ഇഴയുള്ള വസ്ത്രം ധരിക്കരുത് അന്യവേഷ വസ്ത്രം ധരിക്കരുത് അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ നല്ലതാണ് എല്ലാം ഞാൻ നിർബന്ധിക്കൊന്നുമില്ല അത് അവരോട് സൗകര്യം പോലെ പച്ച കുത്തരുത് മരിച്ചവന് വേണ്ടി ശരീരത്തെ ശരീരത്തെന്തു ചെയ്യരുത് ഇതൊക്കെ ജാതികളുടെയാണ് ആ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞ ഒന്ന് രണ്ട് വിഷയങ്ങളായിരുന്നു മുപ്പത്തി ഒന്നാം ആക്കി മുപ്പത്തിയൊന്നാം ആ വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദന്മാരുടെയും അടുക്കൽ പോകരുത് അവരാൾ നിങ്ങൾക്ക് അശുദ്ധിയുണ്ടാകും ദൈവം കൊടുത്ത പ്രമാണമാണ് ആ കാലത്ത് വെളിച്ചപ്പാട് നോക്കി ലക്ഷണം പറയുന്നത് ഇതായിരുന്നു പറവോനി ശക്തികളായിരുന്നു അല്ലെങ്കിൽ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മിശ്രയിമിൻ്റെ ശക്തികളായിരുന്നു മിശ്രേമിൽ നിങ്ങളിത് കണ്ടുപഴതാണ് പിന്നീട് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ യോസപ്പിൻ്റെ ചരിത്രം യോസപ്പ് മുഖലക്ഷണം നോക്കുമായിരുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ യോസപ്പിൻ്റെ മുഖലക്ഷണം നോക്കുന്ന വെള്ളിപ്പാത്രം അല്ലെങ്കിൽ മോഷണം പോയെന്ന് പറഞ്ഞാണ് സഹോദരന്മാരെ ഇതേ നോക്കി രാവിലെ എഴുന്നേറ്റ് മുഖം നോക്കി എന്ത് പറയും ലക്ഷണം പറയും ജോസഫ് എഴുന്നേറ്റ് തൻ്റെ ആ വെള്ളിപാത്രത്തിൽ നോക്കുമ്പോൾ ജോസഫിനറിയാം തൻ്റെ മനസ്സ് വായിച്ചു എന്നാണ് അറിയുന്നത് നമുക്ക് എന്ത് ഈസിയാണ് നമുക്ക് പോയി എവിടെ പോയി നമ്മുടെ കണ്ണാടി നോക്കിയാൽ നമ്മുടെ മനസ്സ് നമുക്ക് വായിക്കാൻ പറ്റും വലിയ പാത്രമൊന്നും വേണ്ട കാര്യമൊന്നുമില്ലെന്നേ ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഖം നോക്കി ഞാൻ പറയാം അല്ല നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടിരിക്കുന്ന മുഖം നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം മുഖലക്ഷണം നോക്കി പറയുകയാണ് നാട്ടിലൊക്കെ തത്തയെക്കൊണ്ട് മുഖലക്ഷണം അമ്മ കൈ നോക്കി കൈനോട്ടം പറയാൻ കൈനീട്ടം തരാക്കി കൈനോട്ടം ചെയ്യാമെന്ന് പറയുന്ന ആൾക്കാരുടെ ലക്ഷണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ തത്തേയും കൊണ്ടൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ അറിയിക്കുന്ന കാര്യങ്ങൾ മാത്രം ഓക്കെ ഇവിടെ അങ്ങനെ പോകരുത് നിങ്ങൾ അവരുടെ അടുക്കൽ അശുദ്ധമാകരുത് കാരണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് പോകാം പുറപ്പാട് ഇരുപത്തിരണ്ട് ഞാൻ ആ വാക്യങ്ങളൊന്നും ഓർപ്പിച്ചിട്ട് വരാം പുറപ്പാട് ഇരുപത്തിരണ്ട് പതിനെട്ട് പുറപ്പാട് ഇരുപത്തിരണ്ട് പതിനെട്ട് ക്ഷുദ്രക്കാരിത്തിയായ ഒരുത്തനെയും അവിടെ ജീവനോടെ മോശയ്ക്ക് പ്രമാണം കൊടുക്കുകയാണ് ക്ഷുദ്രം ചെയ്യുന്ന അപ്പം ഒറ്റ ആൾക്കാരെയും ജീവനോടെ വയ്ക്കരുത് ഇത് എന്നെ ആവർത്തനം പതിനെട്ടിലേക്ക് വരാം ആവർത്തനം പതിനെട്ട് നമ്മളത് പിന്നീട് വിശദമായിട്ട് വായിക്കും എന്നിട്ട് അതിൻ്റെ പതിനെട്ടിൻ്റെ പതിനൊന്ന് ആ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെ ഒന്നും നിങ്ങളുടെ ഇടയിൽ കാണരുത് അവരത്തെടുത്ത് പറഞ്ഞതാണ് മുഹൂർത്തം നോക്കരുതൊക്കെ നമ്മൾ പാരമ്പര്യത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നൊക്കെ പുറത്ത് വന്നു വരാം പക്ഷെ നമുക്കും അറിഞ്ഞോ അറിയാതെ ഇന്നും എന്തോ ഉണ്ട് ഇതൊക്കെയുണ്ട് ദൈവമക്കൾ അത് ഒരു ദൈവവേദനയെ സംബന്ധിച്ച് ചൊവ്വാ ദോഷം ഇതൊന്നും ഒരു ദോഷവും ഇല്ല നമുക്കൊരു ദോഷമില്ല ചൊവ്വയിലൊക്കെ മനുഷ്യൻ പോയി തുടങ്ങി പിന്നെ ചൊവ്വാ ദോഷം നമുക്ക് ഒരു ദോഷവും ഇല്ല നമ്മളെല്ലാം വളരെ ഡീസൻറ് ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യ ചന്ദ്രയാനം പറഞ്ഞുകൊണ്ട് ഇന്ത്യ എന്ത് ചെയ്യുക ആൾക്കാരെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല എനിവേ അവർ ആരെയത്തോട് തിരിച്ചുവിട്ടുണ്ടെങ്കിൽ എനിവേ ഇന്ത്യ അങ്ങനെയൊക്കെ നമ്മൾ വളർന്നിരിക്കുന്ന കാലഘട്ടം ഈ ഈ ദൈവമൊക്കെ ഇതൊന്നും നമുക്ക് ബാധകമല്ല നമ്മളെ സംബന്ധിച്ച് ഒരു വഴിക്ക് പോകുമ്പോൾ ഇതൊന്നും ബാധകമല്ല പണ്ട് കാലത്ത് എന്തെല്ലാം പാരമ്പര്യമാണ് പോയി പൂച്ച കുറുക്കി യാത്ര മുടങ്ങിയെന്നാ പറഞ്ഞത് അത് എലിയെ കണ്ടിട്ട് ചാടിയതല്ലേ നമ്മളെ കണ്ടല്ലോ ചാടുന്നില്ല അപ്പുറത്തിൽ എലിയെ കണ്ടത് അങ്ങോട്ട് ചാടി നമ്മളെ ഒക്കെ തരും ഒമ്പത് മണി കഴിയാതെ എന്ത് എങ്ങനെയാലും പാസ്റ്റ് കല്യാണത്തിന് പ്രാർത്ഥിക്കാൻ വന്നാലും ഇവിടങ്ങൊന്നും ഇല്ല സ്തോത്രം എന്നെ എന്നെ എങ്ങനെങ്കിലും പട്ടം കൂട്ടി എന്ത് ചെയ്യും അമ്മാവൻ അകത്തോട്ട് കയറത്തേ ഇല്ല അളിയനകത്തോട്ട് കയറത്തേ ഇല്ല അന്ന് ഫോണില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിൽക്കും കാരണം ഈ ഒമ്പതാകാതെ പുള്ളി എന്ത് ചെയ്യത്തില്ല അകത്തോട്ട് കയറത്തില്ല അല്ലെങ്കിൽ വരാത് പ്രാർത്ഥിക്കാൻ പറ്റും പിന്നെ കല്യാണം മുടങ്ങത്തില്ലേ അതുകൊണ്ട് പുള്ളി ഇങ്ങനെ വട്ടം ചുറ്റി നിൽക്കും ആ പുള്ളിയെ കൂടെ കയറ്റിയിട്ട് പെണ്ണിനെ പായയിട്ട് നിർത്തിയിട്ട് അല്ലേ എന്നോടുള്ള നീ സർവ്വ നന്മകൾക്കെന്നൊക്കെ തുടങ്ങാൻ വേണ്ടി നമ്മളിങ്ങനെ ആഞ്ഞു നിൽക്കുക എവിടെ വരാനാ ഓ ഒമ്പതാകാതെ എങ്ങനെയായാലും വരത്തില്ല നമുക്കിതൊക്കെ ഉണ്ടെന്നേ പക്ഷേ ദൈവമക്കളെ നമ്മളെ സംബന്ധിച്ച് എല്ലാ സമയം നല്ലതാണ് കാലങ്ങളെയും സമയങ്ങളെയും ദൈവമാണ് നിയമിക്കുന്നത് ഒരു ദൈവവേദന കാലക്കേട് എന്നൊരു പദം നമ്മുടെ ജീവിതത്തിൽ ഇല്ല ഇതെൻ്റെ സമയം മോശമാണെന്ന് പറയരുത് ദൈവമക്കൾക്ക് എല്ലാ സമയവും ഇരുപത്തിനാല് മണിക്കൂർ ആണ്ടുകളുടെ ആരംഭം മുതൽ അവസാനം വരെയും യഹോവയുടെ ദൃഷ്ടി അതിൻ്റെ മേലിരിക്കുന്നു ദൈവമക്കൾക്ക് കാലക്കേടില്ല നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് എൻ്റെ കാലഗതികളൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു ദൈവത്തിന്റെ ഭാണത്തിൽ സൂക്ഷിച്ചിരിക്കുക തിങ്കളാഴ്ച തൊട്ട് നമുക്ക് ശനിയാഴ്ച വരെ എല്ലാം നല്ല ദിവസമാണ് ട്വൻറ്റി ഫോർ സെവൻ ഒരു ദൈവഭയത്തിൽ വൈദിന് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും പറ്റിയ ദിവസങ്ങളാണ് ഒരു കാലക്കേട് നമുക്കില്ല നമുക്കൊരു പ്രശ്നവും ഇല്ല ഒരു ലക്ഷണവും ഇല്ല നമുക്കൊരു ആവിചാരമില്ല എടുത്ത് എന്തിനയാൻ പറഞ്ഞ പോലെ ആവിചാരം ഇസ്രിയലിന് ഫലിക്കുകയില്ല ലക്ഷണവിദ്യ യാക്കോബിനു അടുക്കുകയില്ല ആര് നിങ്ങളുടെ പേര് ചൊല്ലി മന്ത്രം ചെയ്താലും പൂവ് ചൊല്ലി കെട്ടിയാലും ആര് വിരൽ ചൂണ്ടി പറഞ്ഞാലും ഒരു ഭക്തനായി ജീവിക്കുന്നുവെങ്കിൽ വേർപാടോടെ വിശുദ്ധിയോടെ ജീവിക്കുന്ന കത്ത് ഓരോ അശ്വത ശക്തികൾക്കും പ്രവേശനമില്ല നമ്മളത് ഉറപ്പാട്ട് വിശ്വസിക്കണം ഇപ്പൊ നിങ്ങൾ ചോദിക്കും അങ്ങനെയല്ലേ ഉണ്ട് സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ഉണ്ട് നേരോടെ ജീവിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇതൊന്നും ആരത്തില്ല ദൈവകൃപിയിൽ യേശുവിൻ്റെ രക്തത്തിൽ മുദ്രണം ചെയ്തപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ വിടുതൽ അതിൻ്റെ അർത്ഥം ഇതൊന്നും ഇല്ലെന്നല്ല ആ വിചാരമുണ്ട് മന്ത്രവാദമുണ്ട് ലക്ഷണവിദ്യ ഉണ്ട് മൂന്നാം വേദമുണ്ട് നാല് കെട്ടുണ്ട് കെട്ടുക അതിൻ്റെ പുറത്ത് കെട്ടുകൊണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇതൊന്നും നിങ്ങളുടെ അടുക്കൽ വരാത്തിൻ്റെ കാരണം നിങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ ഹല ലൂയി യേശുവിൻ്റെ രക്ത അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇസ്രയേൽ മക്കളാ ഏ രക്ത അടയാളമുള്ളവൻ്റെ വീടിൻ്റെ വാതുക്കൽ സംഹാരകൻ വന്ന് നോക്കിയിട്ട് കടന്നു പോകും മിശ്രീമിൻ്റെ ഒരു രഥങ്ങളും അവരുടെ നേരെ ഉരുളാത്തതിൻ്റെ കാരണം യേശുവിൻ്റെ രക്തത്താൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വാങ്ങപ്പെട്ടവരാണ് അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക സ്ത്രോത്രമല്ലി നമുക്ക് മുന്നോട്ട് പോകാം അങ്ങനെ വെളിച്ചപ്പാടത്തിയെ തിരക്കേണ്ടതിനെ അവൻ പോവുകയാണ് അതിൻ്റെ ഏഴാവാക്യം മടങ്ങി വരുന്ന ഒന്ന് ചുമല്ലേക്ക് ഇരുപത്തെട്ടിൻ്റെ ഏഴാം വാക്യം ദൈവം സംസാരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ആലോചനയ്ക്ക് കുറുക്കു വഴി തേടുകയാണ് സ്തോത്രം ദൈവമക്കൾ ഇതിൻ്റെ ഞാൻ ആത്മീയവശം കൂടെ പറഞ്ഞ് നമ്മളെ ചിട്ടിയാട്ട് പഠിക്കുന്നുണ്ട് പറയുകയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നില്ല ദൈവോചനത്തിൽ കൂടി ഇടപെടുന്നില്ലെങ്കിൽ പിന്നെ പ്രവാചകൻ എന്ന കുറുക്ക് വഴി നമ്മൾ തേടരുത് നമുക്കുള്ള ഏറ്റവും വലിയ തെറ്റ് തന്നെ പ്രവാചകർ ഞാനും പ്രവചന ശുശ്രൂഷ ചെയ്ത് എത്രയോ വർഷങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഇന്നും വിശ്വസിക്കുന്നു ചെയ്യുന്നു ദൈവാത്മാവ് നമുക്ക് തരുന്ന നിയോഗപ്രകാരം അതാത് സമയങ്ങളിൽ ചെയ്യേണ്ട ശിശ്രൂഷയാണ് പക്ഷേ നമ്മുടെ ആവശ്യത്തിനും കാര്യസാധ്യത്തിനും ഉപയോഗിക്കേണ്ട കുറുക്കു വഴിയല്ല അത് തുറന്ന വേദപുസ്തകത്തിനകത്ത് ലഭിക്കാത്തൊരു ദൈവാലോചനയും ഇന്ന് ഭൂമിയിലില്ല നിങ്ങൾ ഇരുന്നു കൊണ്ട് വായിച്ച് ധ്യാനിക്കുന്ന തിരുവചനത്തിൽ കൂടെ ആണ് നിങ്ങളോട് ദൈവം സംസാരിക്കുന്നത് ആ ദൈവാലോചനയ്ക്കപ്പുറത്തൊരു ദൈവാലോചനയില്ല അതിൻ്റെ അർത്ഥം പ്രവാചനം ഇല്ലെന്നല്ല നമ്മൾ പ്രവാചകന്മാരുണ്ട് ദൈവസഭയിൽ പ്രവാചകന്മാരുണ്ട് വിശേഷാൽ ഈ സഭയിലുള്ള എല്ലാവരും പ്രവചിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്ത്രോത്രം വചനം നിശ്ചയമായി പ്രവചിക്കണം ഭാവി ദൈവം ഭാവി പറയും ദൈവം ഭൂതകാലം പറയും ദൈവം വർത്തമാനകാലം പറയും ഇതെല്ലാം ദൈവം ആർക്കും മറച്ചു വെക്കും ദൈവമല്ല എല്ലാം ചെയ്യുന്ന പക്ഷേ ഇതൊരു പ്രൊഫഷനാക്കി മാറ്റാനല്ല ഇവിടെ ദൈവം ആകെ ആവശ്യപ്പെടുന്നത് വചനത്തിൽ കൂടാണ് ഇവിടെ നോക്കും ശവിലുടനെ കുറുക്കു വഴി തേടുകയാണ് ക്രമീകരണത്തിന് താൽപ്പര്യമില്ല കുറുക്ക് വഴി തേടുകയാണ് എന്താണ് വെളിച്ചപ്പോഴെടുത്ത് പോകാൻ ആളിനെ തിരക്കി ആ രാജവസ്ത്രം മാറിയത് ആവീത് വസ്ത്രം മാറിയത് എന്തിനാ ഒന്ന് ഷവുമ്പിൽ പന്ത്രണ്ട് പതിനാറാം മധ്യായ സോറി രണ്ട് ഷവുമ്മയിൽ പന്ത് അല്ലല്ലോ എവിടെ ആയിരുന്നത് അവിടെ ഒന്നല്ല രണ്ട് ശുമ്പിൽ ആറാം അധ്യായത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഷൗൽ പഞ്ഞു നീങ്ങോല് ഉള്ള ഇങ്ങനെ ഹോ ഇവിടെ പെട്ടകത്തിൽ വരുമ്പോൾ ധാവി ഇത് പന്ത്രണ്ടാക്കി തൊട്ട് പഞ്ഞുനൂല് കൊണ്ടുള്ള അങ്കി ധരിച്ചു കൊണ്ട് രാജവസ്ത്രം വെച്ചു ഇദ്ദേഹം എന്തിനാണ് രാജവസ്ത്രം മാറ്റി വച്ചത് കുറുക്കു വഴിക്കാണ് നമ്മൾ ഈ വേഷം മാറുന്നതൊക്കെ ശ്രദ്ധിക്കണമല്ലോ നമ്മുടെ വേഷം മാറ്റലൊക്കെ ആർക്കറിയാം ദൈവത്തിന് നന്നായിട്ടറിയാം യാക്കോവലിയ ഒളിച്ചാലും ആട്ട് രോമം കൊണ്ട് കഴുത്തു മറച്ചാലും കൈ മറച്ചാലും ശബ്ദം യാക്കോവിൻ്റെയും ശരീരം ദൈവമക്കളെ നമ്മൾ എത്ര ഡിസ്കസ് ചെയ്താലും നമ്മുടെ സൗണ്ട് നമ്മുടെ സൗണ്ട് തന്നെ അവിടെയാണ് അപ്പം പറഞ്ഞത് തപ്പി നോക്കിയിട്ടൊക്കെ പറഞ്ഞു അതുകൊണ്ട് നെബ്രാലയനാർത്തം പറഞ്ഞു വിശ്വാസത്താളി യാക്കോ തന്നെ അല്ല സോറി വിശ്വാസത്താളി ഏശാവും തന്നെ മക്കളെ അനുഗ്രഹിച്ചത് രണ്ടും കണ്ണടച്ചുകൊണ്ട് ഒറ്റ അനുഗ്രഹം അങ്ങ് അനുഗ്രഹിച്ചത് നോക്ക് ശബ്ദം മാറി വേഷം മാറിയൊക്കെ പോയാലും ആരുടെ ഇടയിൽ പോയി നിന്നാലും ദൈവത്തിനറിയാം നമ്മൾ ആരാണെന്ന് ദൈവത്തിനറിയാം ഇവിടെ വേഷം മാറി പോവുകയാണ് വായിച്ചു പോകാം ഇനി താഴോട്ടുള്ള സംഭവം നിങ്ങൾക്കറിയാം പിന്നെ വേണമെങ്കിൽ ഒന്ന് വായിച്ചു പോക്കോ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി വായിച്ചു പോക്കോ ഇനി അത് കഴിഞ്ഞിട്ട് എൻ്റെ ചിന്ത ഇത്രയേ ഇത്രയുള്ളു ഷൗലിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു വന്നത് ഷമുവേലല്ല എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് വായിച്ചു ആ ആ ഇത് ഷൗലാന്ന് അറിയുന്നില്ല ഷൗല് ദേശത്ത് നിന്ന് വെളിച്ചപ്പാടെത്തികളെയും മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും ഒക്കെ കൊന്നുകളഞ്ഞ് തീ വെച്ച് ചുട്ട് കളഞ്ഞ് നീ അറിയുന്നുവല്ലോ നീ എന്നെ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ട് കൊല്ലാൻ അവസരം നോക്കുകയാണോ എന്ന് വെളിച്ചപ്പാട് ചോദിച്ച് പത്താമ്പി ആ അപ്പോൾ അവള് ചോദിച്ച് ലിസ്റ്റുണ്ട് ഞാൻ ആരെ വരുത്തി ആരെ വേണൽ എന്ത് ചെയ്താ വ ഞാൻ ആരെ വരുത്തി തരണം വരുത്തി തരാമെന്ന് ചോദിച്ചു ആ ആ അവിടെ നിൽക്കും ഇനിയും എന്റെ ബാക്കിയുടെ ഭാഗം അറിയാം ഷമുഖേലിനെ വരുത്തി തരണം എന്ന് പറഞ്ഞു പിന്നെ ആ സ്ത്രീ നോക്ക് പിന്നെ ഷമുഖേൽ വരുത്തും ഒരു വന്യ വയോധികൻ കയറി വരുന്ന പോലൊക്കെ തോന്നി അവിടെയാണ് തെറ്റിദ്ധാരണ ഈ വെളിച്ചപ്പടത്തി മരിച്ച ആളിനെ തിരിച്ച് വിളിച്ചു കൊണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് അത്രയും നമുക്കൊന്നും അത്ര പിന്നെ മനസ്സിലാക്കാത്ത തക്കവണ്ണം ഇല്ല അതിനകത്ത് നമ്മുടെ വിശ്വാസ പ്രമാണമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട് സ്തോത്രമല്ലിയ തൻ്റെ നിയമം ദൈവം മാറ്റുന്ന ദൈവമല്ല ഒരിക്കൽ ഊവ് എന്ന് പറഞ്ഞാൽ ഊവ് എന്നാണ് ഒരിക്കൽ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല എന്നാണ് നമുക്കതിൻ്റെ ഒരു ഒന്നാമത്തെ ചിന്തയിലേക്ക് പോകാം ഒന്ന് ശമ്പൽ ഇരുപത്തെട്ടിൻ്റെ ആറ് ഒന്നും കൂടെ ഒന്ന് വായിച്ചാട്ട് ശൗ ലഹോവയോട് ചോദിച്ചാറ് ദൈവം അവനോട് സ്വപ്നം കൊണ്ടോ ഉറീം കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ എന്ത് ചെയ്തില്ല ഉത്തരമരളിയിൽ ഒന്നും കൂടെ വായിച്ച പതിനഞ്ചും അതിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യം കൂടെ പിന്നോട് സംഭവമാണ് ആ ആ ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു ദൈവം വിട്ടുമാറിയ ഒരുവൻ്റെ അടുക്കിലേക്ക് ഒരു ദൈവത്തിൻ്റെ പ്രവാചകൻ കയറി വരുമോ സ്തോത്രം കാരണം അതിന് രണ്ട് ഉദാഹരണങ്ങളുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്നുണ്ട് അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനോട് ഒന്ന് മരിച്ച ലാസറിനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് തൻ്റെ സഹോദരന്മാരോട് അടുക്കൽ ചെന്ന് സുവിശേഷം പറയണമെന്ന് കെഞ്ചുന്ന ധനവാൻ്റെ ഒരു ചിത്രം ലൂക്കോസിൻ്റെ ശുവിശേഷം പതിനാറാം അധ്യായത്തിലുണ്ട് ആ പതിനാറാം അധ്യായം ലൂക്കോസ് പതിനാറിന് ഇരുപത്തിയാറിൽ അവിടെ ആവശ്യപ്പെടുമ്പോൾ പറയുന്നൊരു പദമുണ്ട് ഞാൻ എനിക്കും നിനക്കും തമ്മിൽ വലിയൊരു ഗൾഫ് ഒരു വിടവുണ്ടെന്നാണ് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും വരുവാൻ കഴിയത് യേശു പറഞ്ഞ കഥയല്ലേ ലോകത്തിൽ ആരൊക്കെ പറഞ്ഞ കഥയാക്കട്ടെ മോശയുടെ കഥയാണെന്ന് നിൽക്കട്ടെ പൗലോസെങ്കിലും പറഞ്ഞ് നിൽക്കട്ടെ യേശു തന്നെ നേരിട്ട് പറഞ്ഞതല്ലേ മരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്തോ ഇല്ല ഈ യാത്രയില്ല ഇല്ലെങ്കിൽ നമ്മളെയൊക്കെ വിശ്വസിച്ച് മരിച്ചടക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കി ജീവിച്ചിരിക്കുമ്പോൾ ഇത്രയും ശല്യം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റുള്ളവരെ ഉറക്കം കെടുത്തില്ലേ അതുകൊണ്ട് യേശു രണ്ടായിരം വർഷം മുമ്പ് ആണയിട്ട് പറഞ്ഞു ചത്ത ചത്തു പിന്നെ ഇങ്ങോട്ടൊരു യാത്ര പിന്നെ ഇങ്ങോട്ട് വരുന്നത് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങോട്ടൊരു വരവുണ്ട് അതല്ലാതെ ഒരു യാത്രയില്ല അതുകൊണ്ട് ധൈര്യത്തോടെ നിങ്ങൾ കിടന്നുറങ്ങിക്കോ ആരും നിങ്ങളിടയ്ക്ക് വരത്തില്ല ആ ആ പേടി ഇന്ന് രാവിലെ അങ്ങ് മാറ്റണം കാരണം ഇനി രണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും പേടിപ്പിക്കാമെന്ന് ഇപ്പോൾ ഉറപ്പുണ്ടെങ്കിൽ അതും നടക്കത്തില്ലെന്ന് അതും മനസ്സിൽ നിന്ന് മാറ്റണം ചത്തു കിട്ടിയ തീർന്നു അതിനാണ് ഇതിനെ അടക്കം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും ഒതുക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഇതിനെ ഞങ്ങൾ അടക്കി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ലൂക്കസ് പതിനാറാം അധ്യായത്തിൽ യേശു പറയുന്ന ആ കഥ അതാണ് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും എന്തില്ല നമുക്കൊരു യാത്രയില്ല ഒരു യാത്രയില്ല എന്നുള്ള തിരിച്ചറിയണം പിന്നെ അങ്ങനെയാണ് വചനത്തിൽ അങ്ങനെ പ്രമാണമുണ്ട് തൃത്തത്തിൽ രണ്ടാമൻ എടുത്തു പറയുന്നു അങ്ങനെ പറയുമ്പോൾ കയറിയത് ശമൂഹലല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം രണ്ട് ഷൗൽ കണ്ടിട്ടില്ല അതാണ് അത്ത രസം അതാണ് ഈ വായിക്കണം ഇവിടെ കാരണം ഷൗലിൻ്റെ പാപം നിമിത്തമാണ് യഹോവയ അവനെ വിട്ടുമാറിയത് വിശുദ്ധിക്കൽ വേണ്ടി നിൽക്കുന്ന ദൈവം അശുദ്ധിനു വേണ്ടി ഇറങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഭൗതിക കാര്യത്തിൽ ഇറങ്ങി വരും ദുഷ്ടന്റെ മേലും നീതിമാരുടെ മേലും ഒരുപോലെ മഞ്ഞും മഴയും പെയ്യ്ക്കുന്നതിനുമാണ് നമ്മുടെ ദൈവം പക്ഷെ ഭൗതിക കാര്യത്തിൽ ദൈവം വേറൊരുത്യം കാണിക്കത്തില്ല ആത്മീയ വിഷയത്തിൽ ദൈവം ഇടപെടുകയില്ല നിങ്ങൾ എന്നോട് പാപം ചെയ്യുമ്പോൾ ഞാൻ ദൂരത്ത് പോയി ഇരിക്കുമെന്നാ പറയുന്നത് ഞാൻ എൻ്റെ മുഖം മറച്ചു കളയും നിങ്ങളുടെ കരച്ചില്ലെങ്കിൽ എനിക്ക് അലിവ് തോന്നത്തില്ല ഞാൻ ദൂരസ്ഥനായ ദൈവമാണ് സമീപസ്ഥനായ ദൈവമാണ് ഞാൻ ദൂരെ ദൂരെ പോയിരിക്കും നിങ്ങൾ അനുദവിച്ച് മനം തിരിഞ്ഞാൽ ഞാൻ കേട്ടനുസരിച്ചാൽ വീണ്ടും നിങ്ങൾക്ക് നന്മ വരും എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണം രണ്ട് ആ കാലഘട്ടത്തിൽ ദൈവം അരുളപ്പാട് കൊടുത്തുകൊണ്ടിരുന്നത് അതിനുള്ള പറയുന്നുണ്ട് സ്വപ്നത്താലായിരുന്നു പിന്നെ ദർശനത്താലായിരുന്നു മൂന്ന് പ്രവാചകന്മാർ മുഖാന്തരം ഉറിയും വെളിപ്പാടും ഒക്കെ മുഖാന്തരമായിരുന്നു ദൈവം അറളപ്പാട് കൊടുത്തിരിക്കുക അങ്ങനെ കൊടുത്തില്ലെന്നല്ലേ പറയുന്നത് ഷൗൽ ചോദിച്ചാറേ ദൈവം ഉറിയും മുഖാന്തരമോ വെളിപ്പാട് മുഖാന്തരമോ ദർശനം മുഖാന്തരമോ സ്വപ്നം മുഖാന്തരമോ പ്രവാചകന്മാർ മുഖാന്തരമോ ദൈവം എന്ത് ചെയ്തില്ല അറളപ്പാട് കൊടുത്തില്ല ദൈവൻ നോ എന്ന് പറഞ്ഞിടത്ത് ഒരു മനുഷ്യ പദ്ധതിയും വിജയിക്കത്തില്ല ദൈവൻ നോ എന്ന് പറഞ്ഞ പിന്നെ എന്താണ് അവിടെ നോ തന്നെയാണ് വായിച്ചോട്ട് കാരണം ആത്മാവിലല്ല ശൗല് ജീവിക്കുന്നതെന്ന് എടുത്തു പറയുന്നുണ്ടല്ലോ ഒന്ന് ഷുമ്പിൽ പതിനാറാം അധ്യായം ഇരുപത്തിമൂന്ന് തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചോട്ട് ഒന്ന് ഷുമ്പിൽ പതിനാറിൻ്റെ ഇരുപത്തിമൂന്ന് തൊട്ടുള്ള വാക്യങ്ങൾ ആ അവനാശ്വാസം കിട്ടും അത് അവനെ വിട്ടുമാറും ഇപ്പോൾ അവൻ്റെ മേലുള്ള ആത്മാവ് എന്താത്മാവാ ദുരാത്മാവ ഈവിൾ സ്പിരിറ്റാണ് എൻ്റെ ഇരുപത്തിനാലാം വാക്യം ഇല്ലയോ അത്രേ ഉള്ളതായിരുന്നു ഓക്കെ അവിടെ കിടക്കട്ടെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിൻ ബബാൾ അവൻ്റെ മേലെ ഇപ്പോൾ എന്തോ ഇല്ല എൻ്റെ മേളിൽ വാക്കി ചോദിച്ചിട്ടുണ്ട് അവനെ ആത്മാവനെ വിട്ടുമാറിയെന്ന് പരിശുദ്ധാത്മാവ് വിട്ടുമാറിയിട്ട് പ്രാർത്ഥിച്ചാൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ അതിൻ്റെ മർമ്മമാതാ ദൈവമക്കളെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്കെ ദൈവം വെളിപ്പെടാറുണ്ട് ജഡം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദുരാത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്ന കാട്ടിക്കൂട്ടം നടത്തൊന്നും ദൈവം വെളിപ്പെടത്തില്ല സ്തോത്രമല്ലി ആത്മാവ് വിട്ടുമാറിയിട്ട് പണ്ട് ആലോചന വെളിപ്പാടിൽ കിട്ടുമായിരുന്നു ഉറീമ്മിൽ കിട്ടുമായിരുന്നു പണ്ടവൻ അവൻ ആലോചന അല്ലെങ്കിൽ സ്വപ്നത്തിൽ കിട്ടുമായിരുന്നു ദർശനത്തിൽ കിട്ടുമായിരുന്നു പ്രവാചകന്മാർ അറളപ്പാട് കൊടുത്ത കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതെല്ലാം വിട്ടുമാറിയിരിക്കുമ്പോൾ പിന്നീട് എങ്ങനെ ദൈവം വെളിപ്പെട്ട് വരുന്നത് കാരണം നമ്മുടെ ദൈവം ഞാൻ ആദ്യമേ ഉറപ്പിച്ച കണക്ക് നിയമാനുസരണമല്ലാതെ നിയമവിരുദ്ധമായിട്ട് ഒരു ഉത്തരവും ദൈവം നൽകാറില്ല സ്ത്രോത്രമലിയ കാരണം ഇവിടെ പറഞ്ഞല്ലോ അവിടുന്ന് ഇങ്ങോട്ടും അവിടുന്ന് അങ്ങോട്ടും ഒരു വരവില്ലാത്തത് കൊണ്ട് ഷമുവേലല്ല വന്നതെന്നതിൻ്റെ അത് ഒന്നാമത് തെളിവാണ് രണ്ട് ഈ ഷമുവയിൽ തിരക്കിയത് ദൈവാത്മാവിനോടല്ല ഭൂതാത്മാവിനോടാണ് ഒന്നും കൂടെ വായിച്ചാൽ മനസ്സിലാകും ഇരുപത്തെട്ടിന്റെ ഒന്നിച്ച് ഇരുപത്തെട്ടിൻ്റെ ഏഴ് വെട്ടും ആ ആ വെളിച്ചപ്പാടിന്റെ ആത്മാവ് കൊണ്ട് എന്ത് എനിക്ക് പ്രശ്നത്തിന് ഉത്തരം തരണം ദൈവാത്മാവിനോടല്ല സംസാരിക്കുന്നു സ്തോത്രം പോയി ആരോടെ ചോദിക്കുന്നത് ഭൂതാത്മാവിനോട് ഞാൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത് ഹിമാചലിൽ ഉണ്ടായിരുന്നു ജേക്കബ് ജോൺ പാസ്റ്ററുടെ ആ ചാച്ചി പിന്നെ പത്തായിരത്തി അഞ്ഞൂറ് പേർ അന്ന് രാത്രി ആ ആച്ചാച്ച വലിയൊരു അച്ചാട് ലോക്കാച്ചാ വളരെ നന്നായി ധ്വാനിക്കുന്നു പ്രസംഗത്തിനിടയ്ക്ക് പൂതവളകി പൂതവളയിൽ തന്നെ നമ്മൾ സാറിന് അങ്ങനെ സാറ് സംഭവിക്കളാണ് നോർത്ത് ഇന്ത്യയിലെപ്പോൾ പ്രസംഗത്തിൽ ആരോഗ്യവും ഇവിടം ഉള്ളകാറില്ല എങ്ങനെ അളകാൻ നമ്മളിങ്ങനെ ഉറച്ചിരിക്കുന്നവരല്ല പൂതവളായി പൂതവിളകി ഉടനെ എല്ലാവരും കൂടും അതിനെ ചുവന്നുകൊണ്ട് താഴെ പോയി തീർന്നു കഴിഞ്ഞപ്പോൾ അത് മേളി പ്രസംഗം നടക്കുന്ന താഴെ ഭൂതം വിട്ടു കാരണം നമ്മൾ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നത് അവിടെ പഞ്ചാബി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു ചർച്ചിലുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാതെ പൂതങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു റൂം താഴെയുണ്ട് അതിനുവേണ്ടി കൃപയുള്ള ദൈവദാസന്മാരെ കൊണ്ടുപോയി കൊലാബിരി ചെന്നപ്പോൾ അവിടെ ഒരു പൂതളയായിരുന്നു കറക്റ്റ് ഞാൻ പിടിച്ചപ്പോൾ അവിടെ എല്ലാവരും പ്രാർത്ഥിച്ചു അവസാനം ആ ദൈവദാസന്മാരുടെ ആർക്കും സമാധാനമില്ല അവസാനം ആ ഒരു ഒരാ മനുഷ്യൻ ഒന്നും മറാട്ടില്ല എന്നോട് പറഞ്ഞു എനിക്ക് മറാഠി ഒന്നും മനസ്സിലാവുന്നില്ല ഹിന്ദിയാണെങ്കിൽ ഒരു ഹിന്ദി അറിയാം അവസാനം അവൻ പാസ് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അവസാനം കുറേ നേരം പ്രാർത്ഥി ശാന്തമായിട്ട് അത് പോയി ഇതിനകത്ത് ഒരു പ്രത്യേക സ്ഥലം അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് അതെന്ന് സംഭവിക്കുന്നുണ്ട് അവർക്കൊരു ഒത്തിരി ഒന്നുമല്ല എന്ന് സംഭവിക്കും കുറേ സഹോദരിമാരും സഹോദരന്മാരും ഇതിന് വരം ലഭിച്ചവരാണ് കാരണം അശുദ്ധ ശക്തിക്ക് ദൈവസഹനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല അത് ഇളകി മറിയും കാരണം ആത്മാക്കൾ പുതുതായിട്ട് രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ അവരുടെ മേൽ വ്യാപരിക്കുന്ന എണ്ണത്തിൽ പെരുകയുള്ള ഭൂതങ്ങളൊക്കെ വിട്ടുമാറാറുണ്ട് അത് സാധാരണ സാധാരണ സംഭവമാണ് ഈ പോകുന്ന നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലൊക്കെ കാണുന്ന സാധാരണ സംഭവങ്ങളാണ് ഇത് അസാധാരണമായിട്ടൊക്കെ തോന്നുന്നത് കാരണം നമ്മൾ പ്രതീക്ഷിക്കാറില്ല ഞങ്ങളുടെ ഇല്ലോണം ഇളകിയോ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട് പറഞ്ഞു വരുന്നത് ഭൂതാത്മാവിനോടാണ് പോയി ചോദിക്കുന്നത് ദൈവകാര്യം ചോദിക്കേണ്ടത് പിശാദിനോടല്ലോ ദൈവകാര്യം തിരക്കേണ്ടത് ദൈവാത്മാവിനോടല്ലേ ദൈവകാര്യം തിരക്കേണ്ടത് പരിശുദ്ധാത്മാവിനല്ലേ ഇവിടെ എടുത്തു പറയുന്നു അവൻ ആരോടാണ് ആലോചന ചോദിച്ചത് വെളിച്ചപ്പാടിൻ്റെ ആത്മാവിനോട് ആ വെളിച്ചപ്പാടിൻ്റെ ആത്മാവിനോട് ചോദിച്ചിട്ട് കയറി വരുന്നത് ദൈവാത്മാവിൽ ദൈവമനുഷ്യനാണെന്ന് പറയുവാൻ വിശ്വസിക്കുവാൻ നമുക്ക് യാതൊരു സാധ്യതയില്ല കാരണം ഇത് ദൈവം വിലക്കിയതാണ് നേരത്തെ വായിച്ചതിൻ്റെ മുഴുവൻ ഭാഗം വായിക്കുന്നു അല്പം രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ആവർത്തനം പതിനെട്ടാം അധ്യായം നമ്മൾ നേരത്തെ എൻ്റെ പതിനൊന്നാം വാക്യം വായിച്ചത് ഒമ്പത് തൊട്ട് നമ്മൾ വായിക്കാൻ പോവുകയാണ് ആവർത്തനം പതിനെട്ടിന്റെ ഒമ്പത് തൊട്ട് ആ അവിടെ ജാതികളുടെ മ്ലേച്ഛതകൾ നിങ്ങൾ പഠിക്കരുത് അതാണ് ആദ്യമേ കൊടുക്കുന്ന കമാൻമെന്റ് ആണ് നിങ്ങൾ ഈ സ്ഥലത്ത് കനാൻ ദേശത്ത് നിങ്ങൾ കാൽ കുത്തുകരും ഹിത്യരും പെരീസ്യരും ഒക്കെയുള്ള ആ ഹെവിയരും ഹിത്യരും ഒക്കെയുള്ള കൂട്ടം ജാതികളുള്ള രേശ നിങ്ങൾ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ജാതികളുടെ ഈവിൾ തിങ്സ് നിങ്ങൾ എന്ത് ചെയ്യരുത് പഠിക്കരുത് എന്താ അത് വായിച്ചു കോമായിട്ടാണ് പറയുന്നത് തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവൻ പ്രശ്നക്കാരൻ മുഹൂർത്തക്കാരൻ ആഭിചാരകൻ ക്ഷുദ്രക്കാരൻ ആ മന്ത്രവാദി വെളിച്ചപ്പാടൻ ആ ആ അടുത്തത് ഈ കാര്യം ചെയ്യുന്നവൻ എനിക്ക് വെറുപ്പാണ് നോക്കൂ വെളിച്ചപ്പാടെത്തി അല്ലെങ്കിൽ അഞ്ജനക്കാരൻ ശുദ്രക്കാരൻ മന്ത്രവാദം ചെയ്തതിന് ആവിചാരകൻ ലക്ഷണം പറയുന്നവൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് എനിക്ക് അറപ്പാണെന്ന് ദൈവം പറഞ്ഞു ആണ് എനിക്ക് വെറുക്കുന്നത് ഞാൻ നോക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത പാപമാണ് അങ്ങനെ പറഞ്ഞിട്ട് ആ വഴിയിൽ പോകുന്നിടത്ത് ദൈവം വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തക്ക വണ്ണം വിശ്വാസികളായ നാം മടയന്മാരല്ലോ ആ വഴിക്കാണ് ശൗല് പോകുന്നത് വായിച്ചു ആ ആ നീയോ അങ്ങനെ ചെയ്യുവാൻ നിന്റെ ദൈവം നിന്നെ അനുവദിച്ചിട്ടില്ല യു ഹാവ് നോ പെർമിഷൻ വീണ്ടും ഷൗല് ടെറിട്ടറി ക്രോസ് ചെയ്യുകയാണ് യു ഹാവ് നോ റൈറ്റ് നോ പെർമിഷൻ ടു ഗോ ആൻഡ് ആസ് കൗൺസിൽ ഫ്രം അല്ലെങ്കിൽ സോസറുടെ അടുത്തോ മജീഷ്യന്റെ അടുത്തോ ഒന്ന് പോകുവാൻ പ്രമാണമില്ലാത്തടത്താണ് മീഡിയം എന്നാണ് അവിടെ ഉപയോഗിക്കുന്ന പാതം മധ്യസ്ഥനിന്നുകൊണ്ട് വെളിച്ചപ്പാടത്തിയായിട്ട് പുതിയ നിയമ കാലത്തുണ്ടായിരുന്നത് അപ്പസപതി പതിനാറാം അധ്യായത്തിൽ മക്കധോനിയെ വിളി കെട്ടുകൊണ്ട് ചെല്ലുന്ന പൗലെ പൗലോസ് ഫെലിപ്പിയ പട്ടണത്തിൽ പുഴവക്കത്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നടന്നു പോകുമ്പോൾ പൗലോസിനെയും ശീലാസിനെയും പുറകെ നടന്ന് വെളിച്ചപ്പെടുത്തിയ ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കുന്ന ഒരു യൗവനക്കാരുത്തിയാണല്ലോ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം ഞങ്ങളോട് ഉപദേശിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പുറകെ നടത്തുമ്പോൾ പല ദിവസമായപ്പോൾ മുഷിഞ്ഞ് തിരിഞ്ഞ് ഈ പൗലോസ് അവളെ ശാസിക്കുന്നത് ആ കാലത്തും ഉണ്ടായിരുന്നു വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് നടക്കുന്നവർ നോക്കൂ ഇവിടെ അങ്ങനെ ദൈവം വിലക്കിയ വിഷയമായിരുന്നു ഇത് അവിടെയാണ് പോയത് ഇനിയും ഇനി നമ്മൾ പോയി അപ്പം പിന്നെ ചോദിക്കുന്നതാണ് ഷമുവൽ ഇങ്ങനെ വന്നി വയോധികനായ ഷമുവൽ ഇങ്ങനെ കയറി വരുന്നതായിട്ട് കണ്ടു ഒന്ന് ശമുൽ ഇരുപത്തെട്ടാം മതിയായത്തിൽ ആ ഭാഗമുണ്ട് കയറി വരുന്നതായിട്ട് കണ്ടു ഷൗല് കയറി വന്ന ഉടനെ ചോദിച്ച് സ്ത്രീയോടാണ് സംസാരിക്കുന്നത് കയറി വന്ന ഉടനെ ചോദിച്ചു എൻ്റെ സ്വസ്ഥതക്കെന്തിനാ ഭംഗം വരുത്തി എന്നൊക്കെ ചോദിക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം അതാണ് അവിടുത്തെ സംഭാഷണം ഇവിടാണ് സംശയം ഷമുവലായിരുന്നു എന്ന് എന്നാൽ എന്താണ് ഇത് സംഭവിച്ചു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കാം യശിയാവും എട്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം ആക്കി ആ ഓക്കെ ഒന്ന് മലയാളത്തിൽ ഒന്നും ഒന്നുകൂടെ വായിച്ചോ ഒന്ന് ശമ്പൽ നിങ്ങൾ ആരെങ്കിലും വെളിച്ചപ്പാടത്തിന്റെയോ ചിലക്കുന്നവരുടെയോ എടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ അത് ദൈവമല്ല സംസാരിക്കുന്നതെന്നാണ് ഒന്ന് ഒന്ന് എഷിയ എട്ടിന്റെ പത്തൊമ്പത് ആ ആ ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടല്ല ചോദിക്കേണ്ടത് അതൊരു വലിയ പ്രമാണം മരിച്ചവരോടുള്ള പ്രാർത്ഥന തെറ്റ് എന്ന് നാം സ്ഥാപിക്കുവാൻ പ്രവാചക പുസ്തകത്തിൽ പുതിയ നിമിത്തം ഉപയോഗിച്ച പദമാണ് ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടല്ല ചോദിക്കണം അടിവരയിട്ട് പറയുകയാണ് പ്രവാചകൻ എടുത്തു പറയുന്നു ജീവനുള്ളവരോട് വേണ്ടി നെവർ ആസ്ക് കൗൺസൽ ഫോർ ദ ലിവിങ് ടു ദ ഡെഡ് ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോട് എന്ത് ചെയ്യരുത് ആലോചന ചോദിക്കേണ്ടത് ചോദിക്കുകയാണ് അങ്ങനല്ല ജീവനുള്ള ദൈവത്തോട് തന്നെയാണ് ആലോചന ചോദിക്കേണ്ടത് ഇനിയും ഒന്നുകോരീന്ദർ പതിനൊന്നാം അധ്യായത്തിൽ പൗലോസ് അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഒന്ന് കോരീന്ദർ പതിനൊന്നാം അധ്യായം അത് വിശേഷ അധ്യായത്തിലാണ് നാം കർത്താവിൻ്റെ തിരുമേശയെ സംബന്ധിച്ചുള്ള പഠനങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ പതിമൂന്ന് തൊട്ട് പതിനഞ്ച് വരെയുള്ള കുരിന്തിയാ സഭയിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളും അനാചാരങ്ങളും തിരുത്തുവാൻ പൗലോസ് എഴുതിയ രണ്ട് ലേഖനങ്ങളാണ് ഒന്ന് കോരിന്ത്ർ രണ്ട് കോരിന്ത്യർ ഒത്തിരി ആത്മാവിൽ ഒത്തിരി ഉച്ചകോടിയിൽ നിന്ന സഭയാണ് പക്ഷേ ഒരു ഒരു കാലഘട്ടത്തിൽ പാരമ്പര്യത്തിൽ നിന്ന് വന്ന സഭയാണ് എഫ് എസ് ഒ സഭയും കുരിന്തിർ സഭയും ഒക്കെ പാരമ്പര്യത്തിൻ്റെ കുരുന്തു കളിക്കരുത് നെവർ പ്ലേ ആസ് എ കൊരിന്തി എന്നൊക്കെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു കാരണം ഏറ്റവും ഹീനമായ രീതിയിൽ പാപം ചെയ്യുവാൻ മടിയില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരായിരുന്നു എഫ് എസ് ഒസിലും കുരുതിലുമുള്ളവർ അവരാണ് വിശ്വാസനിമിത്തം അല്ലിയ പ്രതി ശുശ്രൂഷയിലേക്കൊക്കെ അല്ലെങ്കിൽ സോറി ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് സുവിശേഷത്തിൽ വ്യാ ആകൃഷ്ടരായി സഭയിലേക്ക് കടന്നു വന്നത് ഇന്നും പഴയ പ്രയാസ

ശിശ്രൂഷി ഉറപ്പിക്കുകയാണ് പൗലോസ് ചെയ്യുന്നത് അതിനകത്ത് പൗലോസ് പറയുന്നൊരു പദമാണ് പതിനൊന്നാം അധ്യായത്തിൻ്റെ മൂന്ന് തോട്ടൽ പതിമൂന്ന് തൊട്ടുള്ള വാക്യങ്ങൾക്കകത്ത് ഇവിടെ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ദൈവത്തിനോടുള്ള ഏകാഗ്രതയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സർപ്പം ഉപായത്താൽ ഹൗവായ ചതിച്ചതുപോലെ നിങ്ങളുടെ ക്രിസ്തുവിനോടുള്ള ഭക്തിയും നിർമ്മലതയും ഏകാഗ്രതയും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പതിമൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു ആ നിങ്ങൾ തന്നെ വിധിപ്പീൻ ആ ആ അതാണല്ലോ ഞാൻ വിട്ടു രണ്ട് കോരിന്താണോ അല്ല നിങ്ങൾ വായിക്കുന്നതല്ല നിന്നെ സാത്താൻ താനും വിളിച്ചതൂതിൻ്റെ വേഷം ഇതിൽ പതിനൊന്നിലാണ് ഓക്കെ രണ്ട് കോരിന്തർ സോറി പതിനൊന്നിൻ്റെ പതിമൂന്നോട്ട് ഇങ്ങനെയുള്ളവർ അതിൻ്റെ മുമ്പിലുണ്ട് അവിടെ ആണ് പിന്നെ ഒന്ന് കോരിന്തറിലല്ല രണ്ട് കോരിന്തർ പതിനൊന്നിലാണ് സർപ്പം ഉപായത്താൽ ചവായ ചതിച്ചുപോലുള്ള അത് കറിഞ്ഞ് വന്നിട്ട് പറയുകയാണ് അപ്പോസ്ഥലത്തിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് വൈനെ വൈരുദ്ധ്യം ഞാൻ കാണുന്നു സുവിശേഷകരായി വിളിക്കപ്പെട്ടവർ ഇല്ലാതെ ജീവിക്കുന്നു പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടവർ പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവർ ജീവിതത്തിൽ സ്വഭാവ വൈശിഷ്ട്യം കാണുന്നില്ല വ്യത്യസ്തരായിരിക്കണം നമ്മൾ മീനീറ്റ് ബി ഡിഫറെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ദൈവമക്കളെ ഞായറാഴ്ച വന്നിരുന്നു എന്ന് പറഞ്ഞിട്ടോ പ്രസംഗകന്റെ വേഷം ധരിച്ചിട്ടോ വചനം കയ്യിലെടുത്തു എന്ന് പറഞ്ഞിട്ടോ എന്തു വിശേഷത നിങ്ങൾ യൂണിറ്റ് ബി ഡിഫറെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അങ്ങനെ നിങ്ങൾ പറയുന്നു അപ്പോസ്ഥലന്മാരും അങ്ങനെ ഉണ്ടെന്ന് അതുകൊണ്ട് അർത്ഥമൊന്നുമില്ല അല്ലല്ല സഭയുടെ പ്രസിഡന്റ് ആയാലും സംഘടനയുടെ നേതാവായാലും സഭയുടെ ഭാസ്റ്ററായാലും ജീവിത വിശുദ്ധി കാത്തുപരിപാലിക്കുന്നില്ലെങ്കിൽ അവരെ അംഗീകരിക്കരുത് എന്ന് പൗലോസ് സ്ഥാപിച്ച് സ്ഥാപിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ളവർ ആരാണ് കള്ള അപ്പോസ്റ്റന്മാരാണ് കപടവേലക്കാരാണ് ക്രിസ്തുവിൻ്റെ അപ്പോസ്റ്റന്മാരുടെ വേഷം അവർ കെട്ടി നടക്കുകയാണ് ഭക്തിയുടെ വേഷം രണ്ടാം വിദ്യാസ് മൂന്നാം വിദ്യാർത്ഥി പറഞ്ഞു നടക്കും ഭക്തിയുടെ വേഷം ധരിക്കും പക്ഷെ അതിൻ്റെ ശക്തിയെ കെടുത്തിക്കളയുന്നവരാണ് അപ്പോസ്റ്റലർമാരുടെ ദേ മേ ബി പ്രിട്ടൻഡിങ് ആസ് അപ്പോസൽസ് വേഷം കണ്ടാൽ അപ്പോസനായിരിക്കും വെള്ള ഷർട്ട് ഷർട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ മുഖമൊക്കെ നോക്കിയാൽ അപ്പോസ്റ്ററിൻ്റെ ലക്ഷണമായിരിക്കാം വാക്കുകളും ഭാഷണവും പാട്ടും പ്രാർത്ഥനയും കേട്ടാൽ ആരും തിരിച്ചറിയാത്ത രീതിയിൽ അത്ര ഐഡൻറ്റിറ്റി അല്ലല്ലീപ് ചെയ്യുന്നവരായിരിക്കാം പക്ഷേ സ്തോത്രമല്ല അപ്പോസ്റ്റർമാരുടെ അത് വേഷം ധരിക്കുമ്പോൾ നിങ്ങളത് ആശ്ചര്യവുമല്ല തെറ്റിദ്ധരിക്കരുത് അതൊരാശ്ചര്യവും അല്ല നിങ്ങൾ നമ്മളാണിങ്ങനെ വണ്ടടിച്ചു അയ്യോ ആ പുള്ളി ഇത്രയും നന്നായിട്ട് പ്രസംഗിച്ചിട്ട് ഇത്രയും നന്നായിട്ട് പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞിട്ട് ജീവിതം ഇങ്ങനെയുള്ളവനായിരുന്നോ നിങ്ങൾ ഇതിനകത്തൊന്നും ആശ്ചര്യപ്പെടുന്ന ഒന്നും ചെയ്യരുത് കാരണം ആ സാത്താനും ഹീസ് ഡിസ്കൈസിംഗ് ഇൻ ദ ഫോം ഓഫ് ദ ലൈറ്റ് ഓഫ് ദ ഏഞ്ചൽ സാത്താനും എന്ത് ചെയ്യുന്നുണ്ട് വെളിച്ച വെളിച്ചതൂതൻ്റെ വേഷം കെട്ടാറുണ്ട് ഇവിടാണ് വേഷം കെട്ടെന്ന് വരുന്ന എങ്ങനെയാണ് ഡിസ്കൈസിങ് എന്ന് വരുന്നത് സാത്താനും വെളിച്ച വെളിച്ചതൂതൻ്റെ വേഷം കെട്ടി വരാറുണ്ട് അവിടാണ് ശമൂഹയിലുണ്ട് രൂപമല്ല ആരുടെ വേഷം വേണേലും ആരുടെ ജഡത്തിൻ്റെ രൂപവും ആരെടുക്കും ഹവായെ പറ്റിക്കാൻ ഇഴയുന്ന ഒരു പാമ്പിൻ്റെ രൂപമെടുത്തവനല്ലേ അവിടെ തുടങ്ങിയില്ലേ ആദ്യം തന്നെ ഡിസ്കൈസിലാണ് അല്ലെങ്കിൽ അരുണോദയ പുത്രനായ ശുക്രൻ ഇഴയുന്ന പാമ്പിൻ്റെ വേഷമെടുത്തല്ലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ പാമ്പിൻ്റെ വേഷമെടുത്തുകൊണ്ട് സംസാരിച്ചെങ്കിൽ ഇന്ന് രാവിലെയും അതിനകത്ത് ഒട്ടും അതിശയോക്തിയില്ല ഏത് വേഷം കെട്ടും ആരെടുക്കും എടുക്കും സ്തോത്രം അതുകൊണ്ടാണ് എന്നെ സാത്താൻ താനും വെളിച്ചതൂതിന്റെ വേഷം ധരിക്കുന്നുവല്ലോ വാക്യം കൂടെ പറഞ്ഞിട്ട് ആ ആകാൽ അവന്റെ ശുശ്രൂഷക്കാർ ഡിസ്കൈസിംഗ് ദോവൻസ് നീതിയുടെ ശുശ്രൂഷകയുടെ കുപ്പായം ഇടും സ്തോത്രം പ്രവാചകന്റെ കുപ്പായം ഇടാനാണോ പാട് പാസ്റ്ററുടെ ഇടാൻ പാടൊന്നുമില്ല

തെറ്റിദ്ധരിക്കപ്പെടരുത് സാത്താൻ അവരെ ഉപയോഗിച്ചു അവൻ്റെ ദാസന്മാ അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തത് തുടക്കമല്ല ദൈവത്തിൻ്റെ വിഷയം ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും ഹാല ലൂയ്യ എന്ന പകൽഭായത്തോടെ നാം കർത്താവിനെ സേവിക്കണം എത്ര വളരെ ആവേശത്തോടെ തുടങ്ങിയ ജീവിതമാണ് അല്ല ഇസ്രയേലിൽ എല്ലാവരേക്കാൾ തോൾ മുതൽ പൊക്കമുള്ളവൻ സ്വയം തൻ്റെ കണ്ണിനെ ദൃഷ്ടിക്ക് താൻ പോലും ചെറുപ്പമായി തോന്നി സമാനങ്ങൾ കിടയിൽ പോയി ഒളിച്ചു കിടന്നവനെ പ്രവാചക ശിശ്രൂഷയിലേക്ക് കൊണ്ടുവന്നിട്ട് ശൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിലോ എന്ന് പറഞ്ഞ് പുതിയ ആത്മാവും പുതിയ ഹൃദയവും ദൈവം കൊടുത്ത് ഇസ്രയേലിൻ്റെ രാജാവായി ഇസ്രയേലിൻ്റെ പ്രതീക്ഷ മുഴുവൻ നിന്റെ മേലല്ലയോ എന്ന് പറഞ്ഞ് ബെന്നി ഗോത്രത്തിൽ നിന്ന് കീഷിന്റെ മകനെ തിരഞ്ഞെടുത്ത് അവനെ രാജാവാക്കി ഇസ്രയേലിനെ വാഴിച്ച് നിത്യരാജ്യത്വം അവൻ്റെ മേൽ കൊടുത്തു കഴിഞ്ഞിട്ട് എത്രയോ പ്രാവശ്യം അവസരമുണ്ടായിട്ടും അനുഭവിക്കുവാൻ മനസ്സ് കാണാതെ മനഃപൂർവ്വം ഭാവം ചെയ്താൽ ഇന്ന് രാവിലെ നമ്മുടെ ചിന്തി അതല്ലേ ഒരു മടക്ക യാത്ര പാടാ ദൈവം മക്കൾ ഇന്ന് രാവിലെ പെന്തിക്കോസ്റ്റുകാരൻ്റെ വേഷമല്ല നമുക്ക് വേണ്ടത് വി നീഡ് ദ പവർ ഓഫ് ദ പെന്റിക്കോസ്റ്റ് നമുക്ക് വേണ്ടത് പെന്തിക്കോസ്സുകാരൻ്റെ ശക്തിയാണ് നമുക്ക് വേണ്ടത് പെന്തിക്കോസ്കാരൻ്റെ ജീവിതമാ വേണ്ടത് ു ഇത്ര പകലെത്ര പേര് പ്രാർത്ഥിക്കാം എനിക്കൊരു പെന്തുക്കോസുകാരൻ്റെ ലേബലല്ല വേണ്ടത് എനിക്കൊരു പെന്തിക്കോസുകാരുടെ ജീവിതമാ വേണ്ടത് ഈ ലോകത്തിലൊന്നും നേടാൻ പറ്റിയില്ലെങ്കിലും നാലുപേര് നിങ്ങളെ അറിയപ്പെട്ടില്ലെങ്കിലും ആരും നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും നേരെ നിന്ന് കൈ തരുവാനോ വിളിച്ചൊരു ചെയ്യുവാനോ ആരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും കുറുക്കുവഴി നേടണ്ട പെന്തിക്കോസുകാരന്റെ വേഷമല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് പെന്തിക്കോസുകാരന്റെ ശക്തി അഭിഷേകമോ ആ ഒരു ജീവിതം നമുക്ക് വേണം അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞ എൻ്റെ അയ്യോ അമ്മാച്ചൻ കഴിഞ്ഞ രാത്രി ഇങ്ങോട്ട് വന്ന് സ്വപ്നത്തി കഴിഞ്ഞ രാത്രി ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കുഞ്ഞുമോള് ആ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചതിൻ്റെ കാരണം ഈ പുള്ളിയാ ഉറക്കത്തിലും സ്വപ്നത്തിലും ഒക്കെ പുള്ളി എന്തു ചെയ്യും വേഷ കിട്ടും അന്നാലും ഇന്നുമല്ല എന്ത് കറക്റ്റായിട്ടോ പറഞ്ഞേ അതിര് അല്ലല്ലീ അഞ്ച് സെൻ്റ് ഞാൻ എനിക്ക് അഞ്ച് സെൻ്റ് കൂടെ കിട്ടാനുണ്ടെന്ന് ഞാനൊന്നറിയത്തില്ലായിരുന്നു പക്ഷേ അമ്മാച്ചൻ സ്വപ്നത്തിൽ ഒന്ന് പറഞ്ഞു കുഞ്ഞാ നിന്റെ പേരിൽ എന്തോ ഉണ്ടെന്ന് അഞ്ച് സെൻറ് ഉണ്ടെന്ന് ഇതൊരു ഓർമ്മയെ നോക്കണേ തല്ലുകൂടാൻ വേണ്ടി എന്തൊരു വഴക്കാ മറന്നുകണെന്ന് സാധനം രാവിലെ എഴുന്നേറ്റ് എനിക്ക് എന്തോ ഉണ്ട് അഞ്ച് സെൻ്റ് ഉണ്ടെന്ന് നോക്ക് ഇങ്ങനെയൊക്കെ പിന്നെ സ്വപ്നത്തിലൊക്കെ വേഷം കെട്ടി ഇന്നലെ ഈ മന്ന് അമ്മച്ചി വർത്താനം പറഞ്ഞതാണ് അച്ചാറ് തരുമെന്നൊക്കെ ചോദിച്ചതാണ് അന്ന് കറക്റ്റായിട്ട് തന്നില്ലല്ലോ എന്നൊക്കെ എൻ്റെ ദൈവ മക്കളെ ജീവിച്ചിരിക്കുമ്പോൾ അപ്പനെയും ആരോഗ്യത്തോടെ നോക്കുക അവരൊന്നും തിരിച്ചു വരത്തില്ല കാരണം സ്വർഗത്തിൽ ചെന്നാൽ ഇവരെയൊന്നും കാണാം നമുക്ക് അല്ല എൻ്റെ കൂടെ ഉണ്ടേ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവരെല്ലാം കാണാൻ നടക്കുവാണോ ഹാ എവിടെ ഞാൻ നീതിയിൽ നിൻ്റെ മുഖത്തേക്കാണ് ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് കുഞ്ഞാറ മുഖം കണ്ട് തൃപ്തനാകുന്ന ബൈബിളിൽ അല്ല വൈബിൾ പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് സാറ്റിസ്ഫൈ ഉള്ളത് എൻ്റെ യേശു മുഖമാണ് പിന്നെ മരിച്ചു കിടക്കുമ്പോൾ ആശ്വാസത്തിന് വേണ്ടി പറയുന്നതാണ് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കാണാൻ ഇങ്ങനെ ഗാലറിയിൽ ഫുട്ബോൾ കാണാൻ ഇരിക്കുന്ന നടക്കിരിപ്പുണ്ടാ ആയിരിക്കുന്നു ഇരിക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റുമെന്നേ ഉള്ളൂ തിളക്കമൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് പറ്റും അറിയാം അവിടെ ചെന്നിട്ട് എല്ലാവർക്കും ഇവിടെ സഭയിലുള്ള മുന്നൂറ് പേർ കൈ കൊടുക്കാൻ സമയമില്ല പിന്നെ അവിടെ ചെന്നിട്ട് എല്ലാ എണ്ണിക്കൂടാത്ത ജനത്തിന് കൈ കൊടുക്കുന്നു അയ്യോ മക്കളെ ഇവിടെ കാണുമ്പോ പുറത്തുടങ്ങിയൊരു കൈ കൊടുത്തിട്ട് പോയി ചുമ്മനൊക്കെ കൊടുത്തിട്ട് പോന്നെ അവിടെ കൊടുക്കാൻ പറ്റും സ്തോത്രം കണ്ണടക്കാൻ പ്രാർത്ഥിക്കും എല്ലാവരും കണ്ണടച്ച അക്കരെ നടത്തിയ വിശുദ്ധ ഓ ശങ്കരെ നാടത്തിയ കാത്തുകാത്തു ആ കാത്തുകാത്തു നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി ആനന്ദ കരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി പോകാം നാമുക്ക് വേളി ചീടം നോ ൂദ്ദേവപുരവാസികളോടെന്നു ചേരും ഓ ദേവപുരവാസികളോട് നീടം ശോഭേരാപുരമാതിൽ നാഥേനോടും ആം ശോഭേനാ പുരമാതിൽ പോകാം നാമു പോകാം നാമു മോദാൽ വസിക്കാം ഓ പോൽ വസിക്ക പോകാം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം കർത്താവ് ഇന്ന് രാവിലത്തെ സ്വഭാവികത്തെ അനുഗ്രഹമാക്കണം ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുന്ന വിധങ്ങൾക്കായി സ്ലോ എന്ന പകൽ ഈ ആലയത്തിലിരിക്കുന്ന സകലരോട് വചനത്തിൽ കൂടെ ദൈവം വെളിപ്പെടണം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എവരി ലിറ്റിൽ വൺ ഹല ലുയർ സ്റ്റെപ്പിംഗ് ഇൻ ദ സാങ്ച്വറി എവരി യങ്സ്റ്റേഴ്സ് എവരി ഓൾഡേസ് ടു റെക്കഗ്നൈസ് ദിയർ ഹോൾ ആൻഡ് പർപ്പസ് ഇൻ ദിയർ ലൈഫ് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ അവിടെ സംസാരിക്കണം അന്യഭാഷയിൽ ഇന്ന് രാവിലെ ജനം ആരാധിക്കണം ആത്മാവ് കൊണ്ട് ആരംഭിച്ചത് ഞങ്ങൾക്ക് ആത്മാവിൽ അവസാനിക്കണം ഞങ്ങളറിയുന്നില്ല ഇന്ന് ഞങ്ങളുടെ അവസാനത്തെ ആരാധനയാണോ ഇല്ലയോ എന്ന് പക്ഷെ ഇന്ന് പകൽ മതിമറന്ന് ആരാധി പാ പാട്ടുകൾ പാടുമ്പോൾ കരമുയർത്തിയും കരമടിച്ചും തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ഈ വിശുദ്ധ സഭായോഗം ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏതുമായിക്കൊള്ളട്ടെ ഞങ്ങൾ ഇന്ന് പകൽക്കാലം മതിമറന്ന് ദൈവത്തെ ആരാധിക്കും ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം